ഇന്നത്തെ റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റായ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഇതൊരു 1/2 kg തൂക്കം വരുന്നൊരു കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണേന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ഡെക്കറേഷനും വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണേന്ന് നമുക്ക് നോക്കാം. ഇതൊരു 1/2 cup മൈദയുണ്ട്, അതിലേക്ക് 1/4 cup കൊക്കോ പൗഡറും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ 1/2 cup പഞ്ചസാരയുണ്ട്, പിന്നെ ഒരു 30 ml പാലും 15 ml ഓയിലും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 മുട്ട വേണം. പിന്നെ നമുക്ക് ഇതുപോലെ എസൻസുകൾ വേണം. ബട്ടർ എസൻസ്, മിൽക്ക് എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വാനില എസൻസ് മാത്രം ചേർത്താലും മതി. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 teaspoon ബേക്കിംഗ് സോഡ, 1/4 teaspoon ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കൊക്കോ പൗഡറിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് വരുകയും ചെയ്യും ഇങ്ങനെ അരിച്ചെടുത്താൽ. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ പാലിൻ്റെയും ഓയിലിൻ്റെയും കൂടി ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ബൂസ്റ്റ് അല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ബൂസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വൈറ്റ് യോക്കൊന്നും സെപ്പറേറ്റ് തിരിച്ചിട്ടില്ല, ഒരുമിച്ച് തന്നെയിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്പോഞ്ച് കേക്കിന് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട്. അത് നമ്മൾ ആദ്യം തന്നെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം, എന്നിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി എസൻസുകളും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് എസൻസ്, ബട്ടർ എസൻസ്, അതുപോലെ തന്നെ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് 3 ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഇത് 3 ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ എഗ്ഗിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു ഹോം ബേക്കറൊക്കെ ആണെങ്കിൽ കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ എസൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു എഗ്ഗിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ മിക്കവർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ ഇങ്ങനെ ഈ എസൻസുകളൊക്കെ ചേർത്താൽ നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയുള്ള കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ എഗ്ഗിൻ്റെ മിക്സ് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വിട്ട് വിട്ട് വീഴുന്നൊരു പരുവുണ്ടല്ലോ, ആ രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിനി അരിച്ചു വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശേ ആയിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല ക്ഷമയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നാലേ നല്ല കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വരുള്ളൂ. നമുക്ക് ഈ പാലിൻ്റെയും ഓയിലിൻ്റെയും കൂടി മിക്സിയിലേക്ക് കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഓയിലും പാലും കൂടി പെട്ടെന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് ബാക്കി പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്, കേക്കിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങളിപ്പോൾ ഈ കേക്ക് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ OTG ഓവനിലാണെങ്കിൽ 160 degrees 10 minutes പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 30 minutes ഇത് ബേക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഓവനില്ലാത്തവർക്ക് നമ്മൾക്ക് ഗ്യാസിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു പ്ലെയിൻ സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ അതുപോലെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തിട്ട് നമുക്കിനി ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം ഞാൻ 2 layer മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിന്. ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ 1/2 cup വിപ്പിംഗ് ക്രീം, നോൺ ഡെയറി വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് വേണം സോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ബീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനും എല്ലാവർക്കും അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ സെപ്പറേറ്റ് അതിൻ്റെ വീഡിയോ ഇടാം. കേക്ക് ഫേസിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കണം. കേക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് 1st layer വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ ഒരു കഷ്ണം കറുവപ്പട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കറുവപ്പട്ടയും കൂടി ചേർക്കുകയാണെങ്കിൽ എഗ്ഗിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിച്ചാലാണ് എഗ്ഗിൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിച്ചാൽ കേക്കിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ലെയറിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഷേവിങ്സോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉള്ളേ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറീസ് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്തിട്ട് ക്രീം വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കാം. പിന്നെ ഈ ഷുഗർ സിറപ്പ് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ റമ്മോ അല്ലെങ്കിൽ ബ്രാൻഡിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർത്ത് കൊടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആൽക്കഹോളിൻ്റെ ആ ഒരു ഇത് ഒഴിവാക്കണം. ശരിക്കും ഒതൻറ്റിക് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ അവർ ചെറിയുടെ ലിക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സൈഡ് സ്ക്രബർ വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എക്സ്ട്രാ വരുന്ന ക്രീമൊക്കെ നമുക്ക് ഇങ്ങനെ വടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ വടിച്ച് കൊടുക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം വടിച്ചെടുക്കുമ്പോഴും സ്പാറ്റിൽ ക്ലീൻ ആക്കിയിട്ട് വേണം അടുത്ത പ്രാവശ്യം വടിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടില്ല. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫുൾ ക്ലീൻ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. ഇനി കേക്കൊന്ന് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം, ഒരു അരമണിക്കൂർ സെറ്റാക്കാനായിട്ട് വെക്കാം. അടുത്തായിട്ട് ഡെക്കറേഷനായിട്ട് ഞാനിപ്പോൾ ഈ കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ ബാറ് ഇതുപോലെ കത്തി വെച്ചിട്ട് മുറിച്ചിട്ട് സ്ക്വയർ പീസസ് ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനാണ്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം മാറ്റം വരുത്താം. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ പീസസ് വെച്ചിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് റോസസ് വരച്ച് കൊടുക്കാം. റോസസ് വരയ്ക്കുന്ന നോസിലിൻ്റെ ടിപ്പ് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് റോസസ് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ പീസസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ചെറീസും കൂടി വെച്ചിട്ടൊന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.